Edupad Hospital. Contact 0494-260-217. Pattambi Town ini നിരീക്ഷണ ക്യാമറകളിൽ നഗരം മുഴുവനായും നിരീക്ഷണ വലയത്തിലാകുന്ന തരത്തിലാണ് സി സി ടി വി ക്യാമറകൾ സ്ഥാപിച്ചിരിക്കുന്നത്. മുഹമ്മദ് മുഹസിൻ എം എൽ എ പദ്ധതിയുടെ സ്വച്ഛോൺകർമ്മം നിർവഹിച്ചു. സാമൂഹ്യ സുരക്ഷ ഉറപ്പുവരുത്തുക, ക്രമസമാധാന പാലനത്തെ സഹായിക്കുക, പൊതുയിടങ്ങളിൽ മാലിന്യങ്ങൾ തള്ളുന്നത് തടയുക, വ്യാപാര സ്ഥാപനങ്ങൾക്ക് സുരക്ഷിതത്വം നൽകുക തുടങ്ങി ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് പട്ടാമ്പി നഗരസഭയുടെ നേതൃത്വത്തിൽ ടൗണിലെ വിവിധ ഭാഗങ്ങളിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചിരിക്കുന്നത്. നഗരത്തെ പൂർണ്ണമായും കോർത്തിണക്കി നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കുന്ന നൂതന സംവിധാനം കൂടിയാണ് പട്ടാമ്പി നഗരസഭ റോട്ടറി ക്ലബ്ബുമായി സഹകരിച്ച് നടപ്പിലാക്കിയത്. നഗരം മുഴുവൻ നിരീക്ഷണ വലയത്തിലാക്കുന്ന തരത്തിലാണ് സി സി ടി വി ക്യാമറകൾ സ്ഥാപിച്ചിരിക്കുന്നത്. നഗരത്തിൽ നിന്നുമുള്ള ദൃശ്യങ്ങൾ 24 മണിക്കൂറും നഗരസഭയിൽ ലഭ്യമാവുന്ന തരത്തിലാണ് ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. പദ്ധതിയുടെ ഔപചാരികമായ ഉദ്ഘാടനം മുഹമ്മദ് മുഹസിൻ എം എൽ എ നിർവഹിച്ചു. ഒരുപാട് ചരിത്രമുള്ള ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലമാണ്. തളിക്ഷേത്രമടക്കം ആർക്കിയോളജിക്കൽ പ്രാധാന്യം മാത്രമല്ല, സാംസ്കാരികമായി നിരവധി വ്യക്തിത്വങ്ങൾ, രാഷ്ട്രീയപരമായി നിരവധി വ്യക്തിത്വങ്ങൾ ഒക്കെ ഉള്ള ചരിത്രപരമായ ഒരു പ്രദേശം. റെയിൽവേ സ്റ്റേഷനുണ്ട്, ബസ് സ്റ്റാൻഡുകളുണ്ട്, അതോടൊപ്പം മറ്റു ഓഫീസുകളുണ്ട്, താലൂക്ക് ആശുപത്രിയുണ്ട്. കണക്ടിവിറ്റിക്ക് എല്ലാ പ്രദേശങ്ങളിലേക്കും പോകാനുള്ള കണക്ടിവിറ്റി ഇവിടെ നിന്നുണ്ട്. എങ്കിലും ഒരു നഗരം എന്നുള്ള നിലക്ക് അതിൻ്റെ ഒരു പൂർണ്ണതയിലെത്താൻ നമ്മുടെ പട്ടാമ്പിക്ക് കഴിഞ്ഞിട്ടില്ല. പലതരത്തിലുള്ള പ്രശ്നങ്ങൾ കാരണം വളരെ കൺജസ്റ്റഡ് ആയിട്ട് ഉള്ള ഒരു നഗരമായി കാലക്രമേണ പട്ടാമ്പി മാറിയിരിക്കുന്നു. എന്നാൽ നഗരത്തിന്റെ വ്യാപ്തി പട്ടാമ്പി ടൗണിൽ നിന്ന് തുടങ്ങി ഈ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഏതാണ്ട് ഓങ്ങല്ലൂർ വരെ എത്തി, അപ്പുറത്ത് ശങ്കരമംഗലം വരെ എത്തി, അപ്പുറത്ത് നിള ഹോസ്പിറ്റലും കഴിഞ്ഞ് ഒരുപാട് പോയി, ഞാങ്ങാട്ടിയുടെ അപ്പുറത്തേക്ക് പോയി. അപ്പൊ നഗരം വളരുന്നുണ്ട്, അതിനനുസരിച്ചുള്ള സംവിധാനങ്ങൾ കുറവാണ്. എന്നാൽ അത് വളരെ ബോധപൂർവം മാറ്റിയെടുക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി, വൈസ് ചെയർമാൻ ടി പി ഷാജി, മറ്റു കൗൺസിലർമാർ, റോട്ടറി ക്ലബ് ഭാരവാഹികൾ തുടങ്ങിയവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു.